പെരിയാറിൻ്റെ തീരത്ത് ചേർന്ന് കിടക്കുന്ന മനോഹരമായ കൊച്ചു ഗ്രാമമാണ് കാഞ്ഞൂർ. കാർഷിക മേഖലയിൽ മുൻപന്തിയിലാണ് കാഞ്ഞൂർ പഞ്ചായത്ത്. കൃഷിക്കാരും കൃഷിഭൂമിയും ധാരാളമുള്ള പ്രദേശമാണ് കാഞ്ഞൂർ. നെൽകൃഷി, വാഴകൃഷി, ജാതികൃഷി, ജൈവ പച്ചക്കറി ഇവ കൃഷി ചെയ്യുന്നവരെ സഹായിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കാഞ്ഞൂർ പഞ്ചായത്ത് ഇന്നും മുൻപന്തിയിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ് ആരോഗ്യമേഖല. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ മൂലം ഇന്ന് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ആലുവ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റ് വൃക്കരോഗം ബാധിച്ച് നിർദ്ധരായ രോഗികൾക്ക് ഇത് വളരെയധികം ആശ്വാസമാണ്. ഞങ്ങളുടെ സമീപപ്രദേശമായ ശ്രീമലനഗരം ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യകേന്ദ്രത്തിൽ ആരംഭിച്ച ഒരു കിടക്കീഴിൽ എന്ന പോലെ ആയുർവേദവും അലോപ്പതിയും ഹോമിയോപ്പതിയും ഈ മൂന്നും ആശുപത്രിയിൽ ഒന്നിച്ചു കൊണ്ടുവരാൻ സാധിച്ചത് സമീപത്തെ ജനങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി. ഇത് ഈ പഞ്ചായത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയടത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യകേന്ദ്രം സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ആശുപത്രി ഉയർത്തുവാൻ കഴിഞ്ഞത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധേയമായ നേട്ടമാണ്. ഇവിടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബും സബ് സെൻറ്ററും വഴിയുള്ള സേവനങ്ങളും വളരെയധികം മികച്ചതാണ്. ഈ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് അവർക്ക് വൈദ്യസഹായവും പരിചരണവും നൽകുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നും MLA വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റും ആംബുലൻസ് സർവീസും ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. ഇതിൻ്റെ എല്ലാ നേട്ടങ്ങളുടെ ഫലമായി കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിനെ തേടിയെത്തിയത് ആരോഗ്യ കേരളം പുരസ്കാരമാണ്. ജില്ലാടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിനെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാനും സാധിച്ചു. കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ശ്രീമലനഗരം ഗ്രാമപഞ്ചായത്തും മുൻകൈയെടുത്ത് MLA ശ്രദ്ധയിൽപ്പെടുത്തി KSEB ഒരു സെക്ഷൻ ഓഫീസ് കാഞ്ഞൂർ പുതിയടത്ത് സ്ഥാപിച്ചു. കാഞ്ഞൂരിലെയും ശ്രീമലനഗരം ഗ്രാമപഞ്ചായത്തിലെയും ജനങ്ങൾക്ക് ഇത് വളരെയധികം അനുഗ്രഹമായി മാറി. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി അവരുടെ പരിചരണത്തിനും പരിശീലനത്തിനും വേണ്ടി പുതിയ കെട്ടിടവും വാഹന സൗകര്യവും ആരംഭിച്ചു. ദീപം ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കായി 5 സെൻറ് സ്ഥലം വിട്ടുനൽകിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഈ മേഖലയിലെ തലമുതിർന്ന പ്രവർത്തകനുമായ പുതിയടം സ്വദേശി നാരായണൻ നായരും കുടുംബവും മാതൃകയായി. ആലുവ നിയോജകമണ്ഡലത്തിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ് അക്ഷരതീരം. ആലുവ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി. ഇത് MLA പരിശ്രമ ഫലമാണ്. നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് റോഡുകൾ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ വികസനത്തിനായി മുറിഞ്ഞുപോയ റിംഗ് റോഡുകളെ വീണ്ടും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് കാഞ്ഞൂർ പഞ്ചായത്തിനും ശ്രീമലനഗരം പഞ്ചായത്തും ചെങ്ങമനാട് പഞ്ചായത്തും. ഈ ലക്ഷ്യത്തിനു വേണ്ടി പഞ്ചായത്തുകളും CL ഗ്രൂപ്പും നടത്തിയ ചർച്ചയിൽ റോഡുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ അനുമതിയായി. ഈ റോഡിൻ്റെ വികസനം വഴി കാലടി, കാഞ്ഞൂർ, ആലുവ, അങ്കമാലിയിലേക്ക് സഞ്ചരിക്കുവാൻ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമാണ്. കാഞ്ഞൂർ ഒക്കൽ ഗ്രാമപഞ്ചായത്തുകളെയും പെരുമ്പാവൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ വല്ലങ്കടവ് പാലം. കാലടി പാലത്തിൻ്റെ ഗതാഗത കുരുക്കിൽപ്പെടാതെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തിച്ചേരുവാനും അങ്കമാലിയിലേക്ക് എത്തിച്ചേരുവാനും എളുപ്പമാകുന്ന ഒരു വികസനമാണ് വല്ലങ്കടവ് പാലം. നാടിൻ്റെ വികസനത്തിനായി ഇതാ കൊച്ചിൻ മെട്രോ എത്തിച്ചേരുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അതിവേഗം ബഹുദൂരം പദ്ധതിയാണ്. ഇനിയും ഒരുപാട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകുവാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു.